ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ, എന്തായാലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഔട്ടിംഗ് ഒന്നൊരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അങ്ങനെ ഞങ്ങളെ വീട് കോഴിക്കോടാണ്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. കറക്റ്റ് 6:40 ട്രെയിൻ, പക്ഷേ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി. ഓടേക്കാണ് കയറിയത്. അങ്ങനെ ഇപ്പോൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള കോളീഗ്സാണ്. അപ്പോൾ ആദ്യം തന്നെ പോകുന്ന തൃശ്ശൂർ മാപ്രാണ ഷാപ്പിലേക്കാണ്. അങ്ങനെ ഇവിടുന്ന് പുറപ്പെട്ടു. രാവിലെ ഒരു 6:30 ആകുമ്പോൾ പുറപ്പെട്ടു. അവിടെ എത്തിയത് ഒരു 10 മണിയായിട്ട്. നേരെ പോയത് ഷോപ്പിലേക്കാണ്. അപ്പോൾ ഷോപ്പിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. വെറൈറ്റി ഫുഡായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും ഫുഡ് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ കുറേ വെറൈറ്റി ഫുഡ് കാണാൻ പറ്റിയ. ആ കടയിലുള്ള ചേട്ടൻ പല ടൈപ്പ് ഫുഡിനെ പറ്റി പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊരുവിധം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ തലക്കറി ഉണ്ടായിരുന്നു, പിന്നെ കൂന്തൽ, കനവ, ചെമ്മീൻ, ഞണ്ട്, ബീഫ്, പോർക്ക്, മുയൽ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരിങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. ഞങ്ങൾ ആ കടയിലെത്തിയത് ഏകദേശം ഒരു 11 മണിയായിക്കാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു എല്ലാ ഡിഷസ് എല്ലാ ഐറ്റം അവിടെ തയ്യാറായിട്ട് കേട്ടോ. മൊത്തം അവർ മെഷീൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എല്ലാം ഇവിടുത്തെ സ്പെഷ്യലാണെന്ന്. പിന്നെ സൺഡേ വന്ന സമയത്ത് കുറച്ച് 26 വിഭവങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പോയത് സാറ്റർഡേ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ഉഷാറോടെ അവിടെ ഇരുന്നു. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവച്ചത് 2 ഉപ്പിക്കല്ലാണ്. അപ്പോൾ അത് കഴിക്കാത്തവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഓരോ ഐറ്റംസായിട്ട് ഇലയിൽ, സാധാ ഇലയിലാണ് കൊണ്ടുവച്ചത്, ഷാപ്പിലുള്ള പോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ ഇതാ ഓരോന്നിനായിട്ട് ഓർഡർ പറഞ്ഞു. അപ്പോൾ ഓരോന്നായിട്ട് അവരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നല്ല ഇലയിലാണ്, വേറെ പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഇലയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആദ്യം തന്നെ എടുത്തത് നല്ല കണവ് ഫ്രൈ ആയിരുന്നു. കണവ് ഫ്രൈ പറയാതിരിക്കാൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സെമി ഗ്രേവി, പിന്നെ ഞങ്ങൾ ചില ആൾക്കാർ കപ്പ വാങ്ങി, പിന്നെ വെള്ളപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു ഇത് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു കേട്ടോ. അതിൽ പറയുകയാണെങ്കിൽ തലക്കറി അടിപൊളിയായിരുന്നു, കണവ, കൂന്തൽ, ചെമ്മീൻ, അങ്ങനെ എല്ലാ സാധനവും, പോർക്ക്, ബീഫ്, അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയാണ്, ഒന്നിനൊന്നും മെച്ചാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള ഒരുവിധ എല്ലാ വിഭവങ്ങളും പരീക്ഷിച്ച ശേഷം ഞങ്ങൾ അവസാനം വാങ്ങിയതായിരുന്നു മീൻമുട്ടയുടെ മസാല. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാം കഴിച്ച് ഞങ്ങളിതാ പുറത്തെത്തി. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചീൻ്റെ വീട്ടിലേക്കൊക്കെ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത്. ചൂടൊക്കെ ആയതല്ലാണ്ട് റെസ്റ്റ് എടുത്ത ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ 90 മൂവിയിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ 90 മൂവി റീച്ച് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് 90 മൂവി പോയിട്ടുള്ളത്. അവിടെ ഡാം ഉണ്ട് കാണാൻ, പിന്നെ ഗാർഡൻ, അങ്ങനെ ഒരു നല്ലൊരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി, കുറച്ചൊന്ന് ചില്ലൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞാൻ അവിടെ കണ്ട ഒരാളെ വീഡിയോ കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കഥയൊക്കെ പറഞ്ഞു നടന്നു. ഇതിൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളൊന്ന് അവിടെ നന്നായിട്ട് എക്സ്പ്ലോറൊക്കെ ചെയ്ത്. നല്ലൊരു വൈബായിരുന്നു. കാരണം അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല, സാറ്റർഡേ ആയിരുന്നു പോയിട്ടുള്ളത്, തിരക്കൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എന്തായാലും പറയാതിരിക്കാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കുറവാണ്, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പാറേൻ്റെ മുകളിൽ കൂടെ തൂക്കുപാലം ഒക്കെ ഉണ്ട്, അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഔട്ടിങ് ഏകദേശം തീരാനായി. ഞങ്ങൾ നേരെ ചാലക്കുടിക്ക് വിട്ടു. അവിടെ ഒരു ഹോട്ടലിൽ കയറി ഞാൻ നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടോ. കാരണം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആരൊന്നും ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. 6:30 ട്രെയിന് ടു കോഴിക്കോട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.